നമസ്കാരം. രണ്ടു ദിവസം മുൻപാണ് ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ കാശ്മീരി വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിന് ജീവപര്യന്തം തടവ് ഡൽഹിയിലെ NIA പ്രത്യേക കോടതി വിധിച്ചത്. മാലിക്കിന് വധശിക്ഷ വിധിക്കണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജീവപര്യന്തം ശിക്ഷയെ വിധിക്കാവൂ എന്നായിരുന്നു മാലിക്കിന്റെ അഭ്യർത്ഥന. ഇരട്ട ജീവപര്യന്തവും 10 കൊല്ലത്തെ കഠിന തടവുമാണ് 56-കാരനായ മാലിക്കിന് കോടതി വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും, 10 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. എന്നാൽ ഇന്ത്യയെ വിമർശിച്ച് ഇസ്ലാം രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ യാസിൻ മാലിക്കിനെ തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ശിക്ഷിച്ചതിനെ വിമർശിച്ച ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. യാസിൻ മാലിക്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യാസിൻ മാലിക്കിനെ കോടതി ശിക്ഷിച്ചത് എന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. തീവ്രവാദത്തിനെതിരെ ലോകം ശക്തമായി പോരാടുമ്പോൾ OIC ഒരിക്കലും ഈ വിപത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. സംഘടനാ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ്. മാലിക്കിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്ന രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കി. 57 അംഗ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ. 1969 സ്ഥാപിതമായ സംഘടനയുടെ ആസ്ഥാനം സൗദി തലസ്ഥാനമായ ജിദ്ദയാണ്. കഴിഞ്ഞ ദിവസം കൂടി OIC APHERD യോഗത്തിൽ ഇന്ത്യ യാസിൻ മാലിക്കിന് ശിക്ഷ വിധിച്ചതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. യോഗം സംഭവത്തെ അപലപിക്കുകയും ചെയ്തു. ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഇന്ത്യക്കെതിരായുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയ കേസ് തീവ്രവാദ സംഘടനാ നേതാവ് യാസിൻ മാലിക്കിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. തടവിന് പുറമെ 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. ഡൽഹി പട്യാല ഹൗസ് കോടതിയിലാണ് വിധി പറഞ്ഞത്. താൻ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് 6 വർഷമായെന്നും തികഞ്ഞ ഗാന്ധിയനായാണ് ജീവിക്കുന്നതെന്നും യാസിൻ മാലിക് കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല. മാലിക്കിന് വധശിക്ഷ നൽകണമെന്ന് ദേശീയ സുരക്ഷാ ഏജൻസി കോടതിയിൽ വാദിച്ചു. മാലിക്കിനെതിരെ മോദി സർക്കാർ UPA ഉൾപ്പെടെ ചുമത്തിയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. കേസിൽ യാസിൻ മാലിക് കുറ്റക്കാരനാണെന്ന് മെയ് 19 NIA കോടതി ജഡ്ജി പ്രവീൺ സിംഗ് വിധിച്ചിരുന്നു. കശ്മീരിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് പണം സ്വരൂപിക്കാൻ രാജ്യാന്തര തലത്തിലുള്ള സംവിധാനം മാലിക് ഉണ്ടാക്കിയതായി കോടതി കണ്ടെത്തിയിരുന്നു. കശ്മീർ താഴ്വരയിൽ 2017 നടന്ന സംഭവത്തിലാണ് ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവായ മാലിക് പ്രതിയായത്. 2016 ജൂലൈ 8 അനന്ത്നാഗ് ജില്ലയിലെ കൊക്കർനാഗറിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹാൻ വാനി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ 4 മാസം തുടർന്ന പ്രക്ഷോഭത്തിൽ കശ്മീരിൽ 85 പേർ കൊല്ലപ്പെടുകയും 1,000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബുർഹാൻ വാനി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ യാസിൻ മാലിക്കിനെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. 2016 സുരക്ഷാ സേനയ്ക്ക് നേരെ 89 സ്ഥലങ്ങളിൽ കല്ലേറുണ്ടായതിനു പിന്നിലും മാലിക്കിന്റെ ആസൂത്രണം ഉണ്ടെന്നാണ് NIA കണ്ടെത്തിയത്. 2019 മോദി സർക്കാരാണ് മാലിക്കിനെ അറസ്റ്റ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.